എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരുപാട് ഔഷധഗുണമുള്ള ഒരു കാന്താരി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാന്താരി കൊളസ്ട്രോളിന് മാത്രമല്ല പ്രമേഹത്തിനും കാന്താരി നല്ലൊരു മരുന്നാണ്. വൈറ്റമിനുകളായ എ, സി, ഇ എന്നിവയാൽ സമ്പുഷ്ടമായ കാന്താരി മുളകിൽ കാൽസ്യം, അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവയും നല്ല തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാനും കാന്താരി മുളകിന് സാധിക്കും. അതുപോലെ പല്ലുവേദനയ്ക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയാനും മിതമായ തോതിൽ കാന്താരി മുളക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാന്താരി മുളക് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. മിതമായിട്ട് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. ഇതെൻ്റെ ടെറസിലെ കാന്താരി മുളക് കൃഷിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ മുളക് ചീനികളിൽ നിന്ന് 1 കിലോയ്ക്ക് മുകളിൽ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് 1/2 കിലോ കാന്താരി മുളകാണ് അച്ചാറിടാൻ എടുക്കുന്നത്. അതുപോലെ പഴുത്ത കാന്താരി എടുക്കുന്നില്ല, അത് പെട്ടെന്ന് അച്ചാറിൽ കിടന്ന് അലിഞ്ഞു പോകും. ഇപ്പോൾ ഈ കാന്താരി മുളക് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ നല്ല വെയിലൊക്കെയുള്ള സമയമാണെങ്കിൽ 1/2 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ട് എടുത്താൽ മതിയാകും. ഞാനിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1/2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അതുപോലെ ഈ കാന്താരിയുടെ ഞെടുപ്പ് താല്പര്യമുള്ളവർക്ക് കളഞ്ഞിട്ടെടുക്കാം, ഞാനിവിടെ കളയുന്നില്ല. ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർക്കാം. ഉലുവയും കടുകും ഒക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 50 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് 2 മിനിറ്റ് വഴറ്റാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ബ്രൗൺ നിറമൊന്നും ആകണ്ട. ഇനി ഇതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിനാഗിരി വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 200 മില്ലി വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. എനിക്കിവിടെ പുളി പാകത്തിനാണ്, ഉപ്പും കായപ്പൊടിയും കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അച്ചാർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണിത്. ഈ അച്ചാർ ഇട്ട ഉടനെ കൂട്ടരുത്. 1 ആഴ്ച കഴിഞ്ഞ് കൂട്ടാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ ഇരിക്കും തോറും ടേസ്റ്റ് കൂടി വരുന്ന അച്ചാറാണിത്. അപ്പോൾ നമുക്ക് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലോ ഭരണിയിലോ ഇട്ട് വെക്കാം. ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള കുപ്പി ആയിരിക്കണം. ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കുപ്പിയിലിട്ടതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഈ അച്ചാർ മാത്രമല്ല, ഏതു തരം അച്ചാറാണെങ്കിലും കേടുകൂടാതെ ഏറെ നാൾ പുറത്തിരിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അച്ചാറിൽ അത്യാവശ്യം എണ്ണയുണ്ടായിരിക്കണം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണയുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാകില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ചാർ ഇട്ട് വെക്കുന്ന കുപ്പിയാണെങ്കിലും ഭരണിയാണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. പിന്നെയുള്ളത് നന്നായിട്ട് അച്ചാർ തണുത്തതിന് ശേഷം കുപ്പിയിലിട്ട് വയ്ക്കുക. അതിനുശേഷം കുറച്ച് നല്ലെണ്ണ എടുത്ത് ചൂടാക്കിയതിന് ശേഷം എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ കുപ്പിയുടെ മുകളിലും സൈഡിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ അച്ചാർ എടുക്കുന്ന സമയത്ത് ഒട്ടും നനവില്ലാത്ത സ്പൂൺ വെച്ച് എടുക്കുക. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.